നമസ്കാരം. സ്പീഡ് ന്യൂസ്. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ ഓണവിപണിയിൽ വൻ തിരക്കനുഭവപ്പെട്ടു. തിരുവോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. ഓണം പ്രമാണിച്ച് തൃശൂർ നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതപ്പെടുത്തിയതായി സിറ്റി പോലീസ്. പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രത്യേക പോലീസ് പിക്കറ്റ് പോസ്റ്റുകൾ തുടങ്ങി. സംസ്ഥാനത്ത് ഓണക്കിറ്റുകളുടെ വിതരണം ഇന്ന് അവസാനിക്കും. കിറ്റ് വിതരണത്തിനായി റേഷൻ കടകൾ രാത്രി 8 വരെ പ്രവർത്തിക്കും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. സംവിധായകൻ ലിജീഷ് മുല്ലേടത്ത് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളുടെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. മേൽശാന്തി തോട്ടം ശിവകരണ്ണമ്പൂതിരി നേന്ത്രക്കുല ഭഗവാന് സമർപ്പിച്ചു. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. പാർലിക്കാട് കനാൽപാലം ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്കിൽ അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ ചരൽപ്പറമ്പ് കുരിശിങ്കൽ വീട്ടിൽ കനകരാജൻ മകൻ 26 വയസ്സുള്ള ജിത്തുവാണ് മരിച്ചത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച ഇന്ത്യയുടെ നീരജ് ചോപ്ര. അത്ലറ്റിക്സിൽ ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. പുനർനിർമ്മാണം നടത്തിയ തൃശൂർ കോട്ടപ്പുറം ശിവക്ഷേത്രം നാടിന് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. കൊല്ലവർഷം 1999 ചിങ്ങം 1 മുതൽ കർക്കിടകം 30 വരെ വട്ടെഴുത്തിലുള്ള മലയാളം കലണ്ടറുമായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക. എഴുത്തുകാരായ പി ബി ഋഷികേശ്, പി കെ ഗണേഷ്, എമ്മ, സാമൂഹ്യ പ്രവർത്തകരായ പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവർ ചേർന്ന് കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. കെ ജെ ജോയി സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടുകളുമായി തൃശൂരിൽ ഒരുക്കിയ പാട്ടുപീടിക ശ്രദ്ധേയമായി. സത്യൻ അന്തിക്കാട് മൗസപ്പച്ചനും സംഗീത പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി. വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ഓണച്ചന്ത മുൻ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സി പി ജോസ് അധ്യക്ഷനായിരുന്നു. കുട്ടൻകുളങ്ങര ഹരിനഗർ നായർ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, അസോസിയേഷൻ പ്രസിഡന്റ് ഇട്ടിയാംപുറത്ത് ലളിതാംബിക എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. സമാപന യോഗം മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എം മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് ഡിവൈഎഫ്ഐ മേത്തല നായനാർ യൂണിറ്റ്. സി പി എം ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുരുന്നുകൾക്കായി ഊഞ്ഞാൽ കെട്ടി ഓണസ്മൃതി ഒരുക്കി. ക്ലബ് പ്രസിഡന്റ് യു ആർ രാകേഷ് ഊഞ്ഞാലാട്ടം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് തല വയോജന സംഗമവും ബോധവൽക്കരണ ക്ലാസും കോടാലി ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ കുളത്തൂർ കർഷക സമിതി വയോജനങ്ങൾക്കൊപ്പം ഓണം ആഘോഷിച്ചു. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓണപ്പുടവയും ഓണസദ്യയും നൽകിയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പൊൻചിങ്ങം വരവായി എന്ന ഓണം ആൽബം പ്രകാശനം ചെയ്തു. കാലടി ശ്രീശങ്കര കോളേജിലെ 2006 ബി എ മ്യൂസിക് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആൽബം ഒരുക്കിയത്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഒരുക്കിയ ചന്ദ്രയാൻ മാതൃകയിലുള്ള പൂക്കളം ശ്രദ്ധേയമായി. അത്തം മുതൽ ദിവസവും ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കിയിരുന്നു. ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യർ ഉദ്ഘാടനം ചെയ്തു. മണലൂർ നിയോജക മണ്ഡലം എസ് സി എസ് ടി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു. പെരുവല്ലൂരിൽ മണലൂർ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സദാശിവൻ മധുക്കര ഉദ്ഘാടനം ചെയ്തു. കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുള്ള വീടുകളിലേക്ക് ഓണക്കിറ്റും ധനസഹായവും നൽകി. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് എൽ പി സ്കൂളിലെ ഓണാഘോഷം വർണ്ണാഭമായി. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി 19 വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ജില്ലാ ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ചേതന മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 2-3 പിയാനോ ഫെസ്റ്റ് സംഘടിപ്പിക്കും. 3 നടക്കുന്ന ചടങ്ങ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. പവർട്ടി ബ്ലോക്ക് ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി അനുസ്മരണം നടത്തി. DCC സെക്രട്ടറി വി വേണുഗോപാൽ അയ്യങ്കാളി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സർവൻസ് ഓഫ് ഗോഡിന്റെ 37th വാർഷികത്തോടനുബന്ധിച്ച് നിർധന രോഗികൾക്ക് മരുന്നും ചികിത്സാ സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചവക്കട് കടപ്പുറം മുനക്കക്കടവ് വീടിനകത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 26.5 ലിറ്റർ വ്യാജമദ്യവും 11 ലിറ്റർ മദ്യവും എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമ മുനക്കക്കടവ് സ്വദേശി ഉണ്ണിക്കൊച്ചൻ വീട്ടിൽ മോഹനനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്കൂളിന് സമീപം സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫെ ക്യാബിൻ എടുത്തു മാറ്റിയതിൽ ആഹ്ലാദമറിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കടങ്ങൂട് റൂഡ് സെന്ററിൽ സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ പൂക്കളത്തിൽ ഉത്രാടനാളിൽ തീർത്ത വിരാടരൂപം ശ്രദ്ധേയമായി. ഗുരുവായൂരിലെ പൂവ്യാപാരി വീരഭദ്രന്റെ സ്മരണയ്ക്കായി മക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് പൂക്കളം തീർത്തത്. തൃശൂർ ടസ്കേഴ്സ് 2020 ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ തെക്കിൻകാട് സെവൻസ്ട്രീ പ്രവർത്തകർക്ക് ആദരവും ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. പവറട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ പറപ്പൂർ പട്ടികജാതി കോളനിയിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. വാർഡ് മെമ്പർ ഷീന വിൽസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ്ബ് വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏനമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആനാക്കൽ കൂട്ടായ്മ ഓണത്തെ വരവേറ്റ് നടത്തിയ സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CC ഷെറി, ഭവീഷ് ആനാക്കൽ, വാർഡ് കൌൺസിലർമാരായ വിനോദ് തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. എടത്തിരുത്തി പഞ്ചായത്ത് 1 വാർഡിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്ക് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരും കാഴ്ചയില്ലാത്തവരുമായവർ നേതൃത്വം നൽകുന്ന വിഭിന്ന വൈഭവ വികസന വേദിയുടെ ഓണാഘോഷം വേറിട്ടതായി. ഓണക്കിറ്റിന്റെയും ഓണക്കൂടിയുടെയും വിതരണോദ്ഘാടനം കടവല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലാജി എം പാലിശ്ശേരി നിർവഹിച്ചു. രാഷ്ട്രപതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിശിഷ്ട സേവനത്തിനുള്ള അംഗീകാരം നേടിയ വിയൂർ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗീത ബൈജു രാജിനെ AIYF എങ്ങണ്ടിയൂർ മേഖലാ കമ്മിറ്റി ആദരിച്ചു. മുൻ MLA ഗീതാ ഗോപി, AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സേവർ പുലിക്കോട്ടിൽ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.